തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കോവിഡ് പോസിറ്റീവായ വ്യക്തിയെ വീട്ടുകാർക്ക് തിരികെ കിട്ടിയത് ദേഹമാസകലം പുഴുവരിച്ച നിലയിലാണ് വീണ് പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറിനാണ് ഇത്തരമൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഒരു മാസത്തിലധികം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് സ്വദേശി അനിൽകുമാറിനെ ഇന്നലെ വീട്ടിലെത്തിച്ചത് ശരീരത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിന്റെ കാരണം തേടിയപ്പോഴാണ് വീട്ടുകാർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് കഴുത്തിലും തോളിലുമടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുഴു വരിക്കുന്നു വരാൻ പുഴുവരിക്കുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് കൂലിപ്പണി കഴിഞ്ഞ് മടങ്ങിവരുമ്പഴി തെന്നി വീണാണ് അനിൽകുമാറിന് പരുക്ക് പറ്റിയത് ആദ്യം പേരൂർക്കട ആശുപത്രിയിൽ എത്തിച്ച അനിൽകുമാറിനെ പുലർച്ചെ മെഡിക്കൽ കോളേജ് ഐ സി മാറ്റി തുടർന്ന് കഴുത്തിനു താഴേക്ക് തളർച്ച ബാധിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ആദ്യം നടത്തിയ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവായെങ്കിലും ഈ മാസം ആറിന് അനിൽകുമാറിന് കോവിഡും സ്ഥിരീകരിച്ചു തുടർന്ന് കൂട്ടിരുന്ന കുടുംബാംഗങ്ങളോട് ക്വാറന്റൈനിൽ പോകാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിലെ ആറാം വാർഡിലായിരുന്നു അനിൽകുമാറിന് തുടർ ചികിത്സ നൽകിയത് തുടർന്ന് കോവിഡ് മുക്തി നേടിയ അനിൽകുമാറിനെ ഇന്നലെ വീട്ടിലെത്തിച്ചപ്പോഴാണ് ശരീരം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം അനിൽകുമാറിന് അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഡി നിർദ്ദേശം നൽകി ട്വന്റി തിരുവനന്തപുരം